കുറച്ചു ദിവസങ്ങളായി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വടക്കൻ ബീഹാറിൽ പ്രളയ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഗംഗയും പോഷക നദികളും ഉൾപ്പെടെ അപകടനിലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. മഴ കനക്കുന്നതുമൂലം നേപ്പാളിലെ നദികളിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായി. നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഈ മാസം 26 മുതലാണ് മഴ കനത്തു തുടങ്ങിയത്. ഇനി വരുന്ന ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ബീഹാറിലെ 38 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വെസ്റ്റ് ചമ്പാരൻ, ഈസ്റ്റ് ചമ്പാരൻ, ഷിയോഹാൻ, സീതാമർഹി, സൂപോൾ, അരാരിയ, കിഷൻഗഞ്ച്, പൂർണിയ, കതിഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ കനത്ത മഴ തുടരുകയാണ്. 200 മില്ലിഗ്രാമിന് മുകളിൽ ചിലയിടങ്ങളിൽ മഴ പെയ്തിട്ടുണ്ട്. പ്രളയ സാധ്യത ഉള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പട്ന കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വടക്കൻ ബീഹാറിലും മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. വാൽമീകി നഗർ ഗണ്ഡക് അണക്കെട്ടിൽ നിന്നും വെള്ളിയാഴ്ച 600,000 ക്യുസെക്സ് വെള്ളം തുറന്നുവിടുകയുണ്ടായി. കൂടാതെ കോശി അണക്കെട്ടിൽ നിന്നും 6.81 ലക്ഷം ക്യുസെക്സ് വെള്ളവും തുറന്നുവിട്ടിട്ടുണ്ട്. പ്രദേശത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും രക്ഷാപ്രവർത്തനങ്ങൾ ആവശ്യമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ അത് നടത്തുമെന്നും ജലവിഭാഗം പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജീവ് കുമാർ മാൾ അറിയിച്ചു. അതുപോലെ തന്നെ കേരളത്തിലും ഒരിടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും കനക്കുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ കന്യാകുമാരി, തിരുനെൽവേലി തീരങ്ങളിലും ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും തീരവാസികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.